കോട്ടയത്ത് തെരുവുനായയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അയർക്കുന്നം മഞ്ഞാമറ്റത്തിൽ ജോസിന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് മൂലമാണ് ഡോളി മരിച്ചതെന്ന് ഭർത്താവ് ജോസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ മാസം 11-നായിരുന്നു ഡോളിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സ തേടി. 3 തവണ പേ വിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തു. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന ഡോളി ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. അതേസമയം ഡോളിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ഭർത്താവ് ജോസ് പറഞ്ഞു. മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല. പേ വിഷബാധ പ്രതിരോധ മരുന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. 44,000 രൂപ വില വരുന്ന മരുന്ന് 3 തവണ പുറത്തു നിന്ന് വാങ്ങി നൽകേണ്ടി വന്നുവെന്നും ജോസ് പറഞ്ഞു. മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമായിരുന്ന ഞങ്ങളെ കൊണ്ട് ഈ രണ്ടാമത് ഈ ഇഞ്ചക്ഷൻ്റെ മരുന്ന് മേടിപ്പിക്കില്ലായിരുന്നു. ആദ്യമേ ഈ ഇഞ്ചക്ഷൻ്റെ മരുന്ന് മേടിപ്പിച്ച് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആളിനെ കിട്ടിയെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം വെച്ചാൽ ഇതിൻ്റെ കൂടെ കടിച്ച മറ്റു നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കുഴപ്പമില്ല. അതായത് 25,000 രൂപ മരുന്ന് വെളിയിൽ നിന്ന് മേടിച്ച് കൊടുത്ത ഒരു വർഷം അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ കടിച്ച വെക്ക് മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതേസമയം ഡോളിയുടെ മരണം പേ വിഷബാധ മൂലമല്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. മറ്റെന്തെങ്കിലും രോഗമാവാം മരണകാരണമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം 2,00,000 രൂപ ഇതുവരെ ഡോളിയുടെ ചികിത്സയ്ക്കായി ചിലവായിട്ടുണ്ട്. നാട്ടുകാർ പിരിവെടുത്താണ് ഇവരുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത്. റിപ്പോർട്ടർ കോട്ടയം.